പെരുവയൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചെറുപുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചെട്ടിക്കടവ് പാലം വാഹനങ്ങൾക്ക് പോകാൻ താൽക്കാലികമായി തുറന്നുകൊടുത്തു. താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള യാത്ര പ്രയാസകരമായതിനാലാണ് പാലം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ താൽക്കാലികമായി തുറന്നുകൊടുത്തത്. മഴക്കാലമായതിനാൽ രണ്ട് മാസം കഴിഞ്ഞ് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാവും. പെരുവയൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചെറുപുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചെട്ടിക്കടവ് പാലമാണ് വാഹനങ്ങൾക്ക് പോകാൻ താൽക്കാലികമായി തുറന്നുകൊടുത്തത്. മഴക്കാലമായതിനാൽ രണ്ട് മാസം കഴിഞ്ഞ് മാത്രമേ ഇനി തുടർ പ്രവൃത്തി നടക്കുകയുള്ളൂ. താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള യാത്ര പ്രയാസകരമായതിനാലാണ് പാലം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ താൽക്കാലികമായി തുറന്നുകൊടുത്തത്. പാലത്തിൻ്റെ മുകളിലും സമീപന റോഡിൻ്റെയും ടാറിംഗ്, പെയിൻറ്റിംഗ്, വൈദ്യുതീകരണം എന്നിവയാണ് ഇനി ബാക്കിയുള്ള പ്രവൃത്തികൾ. പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ വാഴക്കാട്, രാമനാട്ടുകര, പെരുമണ്ണ മെഡിക്കൽ കോളേജ്, പൂവാട്ടുപറമ്പ് ഭാഗങ്ങളിൽ നിന്ന് ചാത്തമംഗലം NIT, ആർട്സ് കോളേജ്, MVR ക്യാൻസർ സെൻറ്റർ, കൊടുവള്ളി, വയനാട്, മുക്കം, താമരശ്ശേരി ഭാഗങ്ങളിലേക്കുള്ള യാത്ര വളരെ എളുപ്പത്തിലാവും. 11 കോടി രൂപ ചെലവിലാണ് ചെട്ടിക്കടവിൽ പാലം നിർമ്മിക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന് വീതി കുറവായതിനാൽ പൊളിച്ച് പുതിയ പാലം പണിയുകയായിരുന്നു. 2021 സെപ്റ്റംബറിൽ നിർമ്മാണം തുടങ്ങിയ പാലത്തിന് 121 മീറ്റർ നീളവും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും 7.5 മീറ്റർ വീതിയിൽ കാരേജ് വേയും ഉൾപ്പെടെ 11 മീറ്റർ വീതിയാണുള്ളത്. ചാത്തമംഗലം ഭാഗത്ത് 206.50 മീറ്ററും ചെട്ടിക്കടവ് ഭാഗത്ത് 160 മീറ്റർ നീളത്തിലും സമീപന റോഡും നിർമ്മിക്കുന്നുണ്ട്. PTS ഹൈടെക് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ കരാർ. ന്യൂസ് ബ്യൂറോ, മാവൂർ.